ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ക്യാരറ്റ് നമ്മൾ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല തോരൻ വെച്ച് കഴിക്കാൻ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കടുക് നാളികേരം ഉപ്പ് വെളുത്തുള്ളി ഒരു 5 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് 2 പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞളും പിന്നെ കുറച്ച് വേപ്പിലയും പിന്നെ കുറച്ച് വേവിക്കാനായിട്ടുള്ള ആവശ്യമുള്ള വെള്ളം ആദ്യം നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ ചൂടാക്കുക ചൂടായ പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക 1-2 സ്പൂൺ ഒരു സ്പൂൺ ഓയിൽ ഒഴിക്കുക ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം വെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ ഒരു 1/2 സ്പൂൺ കടുകിട്ടുണ്ട് കടുകിട്ടിട്ട് നന്നായിട്ട് പൊട്ടട്ടെ നമുക്ക് വേണമെങ്കിൽ കടുക് പൊട്ടുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കാം പൊട്ടട്ടെ വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കുക ഇതിലേക്ക് ഒരു ഈ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് വെള്ളം ക്യാരറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടാവും 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് ഇത് അടച്ച് ചെറിയ രീതിയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കാം ഇതിപ്പോൾ നാളികേരം എടുത്തിരിക്കുന്നത് ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഈ നാളികേരം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ജീരകം 2 പച്ചമുളക് വെളുത്തുള്ളി 4 ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് കാണിക്കാം അതായപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഒതുക്കിയെടുത്ത അരപ്പാണ് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് അരപ്പ് ഞാൻ നടുക്കിലാണ് ഇട്ട് കൊടുക്കണേ എല്ലാ അരപ്പ് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഈ ക്യാരറ്റ് വെച്ചിട്ട് ഇതൊന്ന് മൂടി കൊടുക്കുക ജസ്റ്റ് ഇതുപോലെ മൂടി കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം അതേ നമ്മുടെ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നാളികേരം അരപ്പൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല വെള്ളം വറ്റിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടോ എന്ന് പറയണത് ക്യാരറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടാവും നന്നായിട്ട് ആ നാളികേരത്തിൻ്റെ കുത്തുമണമൊക്കെ മാറി അതിലേക്ക് ഇപ്പോൾ നമ്മുടെ ഇനി ഇതിൽ നമ്മൾ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ചും കൂടെ ഉപ്പിടുന്നുണ്ട് ഞാൻ 1/4 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നാളികേരം ഇട്ടിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക ഗ്യാസ് നമുക്ക് ഇനി ഓഫാക്കാം അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക ഒരു സ്പൂൺ മതിയാവും ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വേപ്പില അതിൽ കീറി ഇടാം നമുക്കതൊന്ന് മൂടി ഇങ്ങനെ കുത്തിവെക്കാം ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു